അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റി ഇതായിരുന്നു അല്ലേ. കംപ്ലീറ്റ് ദ ബോക്സസ്. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ വൈറ്റ് ബോക്സസ്. ഈ വൈറ്റ് ബോക്സ് കണ്ടില്ലേ, അതിലുള്ള നമ്പേഴ്സിന് എന്ത് പ്രത്യേകതയാണ് നിങ്ങൾ കണ്ടെത്തിയത്? ദീസ് ആർ നമ്പേഴ്സ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈങ് എ നമ്പർ ബൈ ദ സെയിം നമ്പർ. എങ്ങനെയാണ് ഈ നമ്പർ കിട്ടിയത്? സെയിം നമ്പർ കൊണ്ട് ഗുണിച്ചപ്പോൾ അല്ലേ. വൺ ഇൻറ്റു വൺ വൺ എന്ന് കിട്ടി, ടു ഇൻറ്റു ടു ഫോർ, ത്രീ ഇൻറ്റു ത്രീ നയൻ, ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ, ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ്, സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ്. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന മറ്റൊരു ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ ടേബിൾ ഫ്രം ദ പ്രീവിയസ് ടേബിൾ റൈറ്റ് ദ ഗ്രൂപ്പ്സ് ഓഫ് ത്രീ. ഈ ടേബിളിൽ നിന്നും നമ്മൾ മൂന്നിൻ്റെ കൂട്ടങ്ങളെ കണ്ടെത്തണം. ഇത് നോക്കൂ, വൺ ഇൻറ്റു ത്രീ ഈക്വൽ ത്രീ, ടു ഇൻറ്റു ത്രീ ഈക്വൽ സിക്സ്, ത്രീ ഇൻറ്റു ത്രീ എത്രയാണ് നയൻ, ദെൻ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്, ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ, സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ. നമുക്ക് മൂന്നിൻ്റെ ഗുണനപ്പട്ടിക കിട്ടി അല്ലേ. ഇനി ഇതുപോലെ നമുക്ക് ഫോറിൻ്റെ കൂട്ടങ്ങളെയും കണ്ടെത്താം. അടുത്തത് വൺ ഇൻറ്റു ഫോർ ഈക്വൽ ഫോർ. ആ ഉത്തരം എവിടെയാണ് നമ്മൾ എഴുതേണ്ടത്? വൺ ഫോർ. അപ്പോൾ ഇവിടെയാണ് ആ ഫോർ എഴുതേണ്ടത്. അടുത്തത് ടു ഇൻറ്റു ഫോർ, അപ്പോൾ ടുവും ഫോറും വരുന്ന ഇവിടെ എഴുതണം. അതിൻ്റെ ആൻസർ എത്രയാണ്? ടു ഇൻറ്റു ഫോർ എയ്റ്റ്. ദെൻ ത്രീ ഇൻറ്റു ഫോർ ഈക്വൽ ട്വൽവ്. ദെൻ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ, ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി, സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ. നൗ വി ക്യാൻ റൈറ്റ് ദ ഗ്രൂപ്പ് ഓഫ് സിക്സ്. വൺ ഇൻറ്റു സിക്സ് ഈക്വൽ സിക്സ്, ടു ഇൻറ്റു സിക്സ് ഈക്വൽ ട്വൽവ്, ത്രീ ഇൻറ്റു സിക്സ് ഈക്വൽ എയ്റ്റീൻ, ഫോർ ഇൻറ്റു സിക്സ് ഈക്വൽ ട്വൻറ്റി, ഫൈവ് ഇൻറ്റു സിക്സ് ഈക്വൽ തേർട്ടി, സിക്സ് ഇൻറ്റു സിക്സ് ഈക്വൽ തേർട്ടി സിക്സ്. ഇന്ന് നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന മറ്റൊരു ആക്ടിവിറ്റി ഇതായിരുന്നു അല്ലേ. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ കളേർഡ് ബോക്സസ്, ഫൈൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് എഗെയിൻസ്റ്റ് ഈച്ച് നമ്പർ. അത് നമ്മൾ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ കണ്ടെത്തി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളോട് എന്താണ് പറഞ്ഞത്? നമ്മൾ അതിൻ്റെ പ്രത്യേകതയും കണ്ടെത്തി. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദീസ് നമ്പേഴ്സ്? എന്താണ് പ്രത്യേകത കണ്ടെത്തിയത്? ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ കളേർഡ് ബോക്സസ് ഇൻ റോസ് ആൻഡ് കോളംസ് ആർ ഈക്വൽ. വരിയിലും നിരയിലുമുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അവയുടെ സമ്മ് ഈക്വൽ ആയിരിക്കും. പിന്നെ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്തായിരുന്നു? റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ അതർ ബോക്സസ് ആൻഡ് ഫൈൻഡ് ദെയർ സം. അതർ ബോക്സിലും കൂടി ഇതേപോലെ നമ്പേഴ്സ് കണ്ടെത്തിയിട്ട് അവരുടെ സമ്മ് തുക കണ്ടെത്തണം. നമ്മൾ ആദ്യം ഈ ബോക്സിലെ നമ്പേഴ്സാണ് കണ്ടെത്തുന്നത്. ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി, ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി, ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ്, ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി, സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി. ഇനി ഇവയുടെ സമ്മ് കൂട്ടി നോക്കൂ. കുത്തനെയും വിലങ്ങനെയും കൂട്ടി നോക്കൂ. ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി ഈക്വൽ സെവൻറ്റി ഫൈവ്. ഇനി താഴോട്ടാണെങ്കിലോ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി ഈസ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ്. ഇനി നമുക്ക് ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്ത കോളത്തിലെ സംഖ്യകൾ കണ്ടുപിടിക്കാം. വൺ ഇൻറ്റു ത്രീ ത്രീ, ടു ഇൻറ്റു ടു ഫോർ, ടു ഇൻറ്റു ത്രീ സിക്സ്, ടു ഇൻറ്റു ഫോർ എയ്റ്റ്, ത്രീ ഇൻറ്റു ത്രീ നയൻ. ഇനി ഇവയുടെ തുകകൾ കൂട്ടി നോക്കൂ. ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ ഈക്വൽ എയ്റ്റീൻ, ഫോർ പ്ലസ് സിക്സ് പ്ലസ് എയ്റ്റ് ഈക്വൽ എയ്റ്റീൻ. നമ്മൾ എന്ത് പ്രത്യേകതയാണ് കണ്ടത്? വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദീസ് നമ്പേഴ്സ്? ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ് ആർ ഈക്വൽ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇതേപോലെ മറ്റ് ബോക്സസ് കണ്ടെത്തി അതിൽ വരുന്ന സംഖ്യകളെ കണ്ടുപിടിച്ച് അവ തമ്മിൽ കൂട്ടി നോക്കുക. ഓക്കേ.